ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആത്മജ്വാലയുടെ ആറാം ഭാഗത്തിലേക്ക് സ്നേഹസ്വാഗതം. പരിശുദ്ധാത്മാവിൻ്റെ രണ്ടാമത്തെ പ്രതീകമായ അഗ്നിയെക്കുറിച്ച് നമുക്ക് ധ്യാനിക്കാം. അഗ്നി പരിശുദ്ധാത്മാവിൻ്റെ പ്രതീകമായിരിക്കുന്നത് അപ്പോസ്തല പ്രവർത്തനം രണ്ടാമത്തെ അധ്യായത്തിൽ പെന്തക്കുസ്താ ദിനത്തിൽ അഗ്നിനാവുകളായി പരിശുദ്ധാത്മാവ് സ്ലിഹന്മാരിൽ എഴുന്നള്ളി വന്നതിൻ്റെ ഫലമായിട്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രതീകമായിട്ട് അഗ്നി എപ്പോഴും നമ്മുടെയൊക്കെ മുൻപിൽ ആയിരിക്കുന്നത്. സ്നാപക യോഹന്നാൻ ഈശോയെക്കുറിച്ച് പറഞ്ഞത് അങ്ങനെയല്ലേ? അവൻ ആത്മാവിനാലും അഗ്നിയാലും അവൻ ജലത്താലും അഗ്നിയാലും നിങ്ങൾക്ക് സ്നാനം നൽകും. ജലത്താലും അഗ്നിയാലും സ്നാനം നൽകും. ജലം വിശുദ്ധീകരിക്കുന്ന ദൗത്യമാണ് നിർവഹിക്കുന്നതെങ്കിൽ അഗ്നിയിലും അപ്രകാരം ശുദ്ധി ചെയ്യുന്ന ഒരു ദൗത്യമുണ്ട്. സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്തെടുത്തതുപോലെ എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. ശുദ്ധി ചെയ്യുന്ന ദൗത്യം അഗ്നിക്കുമുണ്ട്. അഗ്നിയുടെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകതയാണ് രൂപഭാവങ്ങൾ വരുത്തുക എന്നത്. രൂപഭാവങ്ങൾ വരുത്തുവാൻ അഗ്നിയിൽ വെച്ചുകൊണ്ട് ഒരു ലോഹത്തെ പോലും രൂപം മാറ്റുവാൻ സാധിക്കും. അപ്രകാരം അഗ്നിയിൽ പ്രത്യേകമായ ചൂടുകളിലൊക്കെ ഈ ലോഹങ്ങളൊക്കെ ലോഹങ്ങളൊക്കെ വെച്ചുകൊണ്ട് അതിന് രൂപഭാവം വരുത്തുവാനും അതിനടിച്ച് പദം വരുത്തുവാനും ഒക്കെ സാധിക്കും. ഇവിടെ നാം ഓർക്കേണ്ട ഒരു കാര്യം ഇതാണ്, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിന് രൂപഭാവം വരണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നമ്മിലൊക്കെ ഉണ്ടാകണം. അഗ്നിയാകുന്ന പരിശുദ്ധാത്മാവിൻ്റെ നിറവ്. കാർമൽ മലമുകളിൽ വെച്ച് ബലിയർപ്പിച്ച ഏലിയ പ്രവാചകൻ്റെ ബലി സ്വീകരിച്ചത് അഗ്നിയായിട്ടാണ്. അത് അവിടെ ഏലിയായ്ക്ക് നൽകുന്ന ഒരു ശക്തിയുണ്ട്. ഇസ്രായേൽ ജനത്തിനും ദൈവജനത്തിനും കൊടുക്കുന്ന വലിയ ഒരു പ്രചോദനമുണ്ട്. ഇവിടെ നാം ഓരോരുത്തരും തിരിച്ചറിയേണ്ട പ്രധാനപ്പെട്ട ഒരു വസ്തുത എന്താണെന്ന് വെച്ചാൽ അഗ്നി രൂപഭാവം വരുത്തുന്നത് പോലെ പരിശുദ്ധാത്മാവ് തൊടുന്ന ജീവിതങ്ങൾക്ക് ഭാവമാറ്റങ്ങളുണ്ടാകും, രൂപമാറ്റങ്ങളുണ്ടാകും. സാവൂൾ പൗലോസായത് അപ്രകാരമാണ്. പരിശുദ്ധാത്മാവ് തൊടുന്ന വ്യക്തിക്ക് രൂപഭാവങ്ങളും ഭാവമാറ്റങ്ങളും ഒക്കെ ഉണ്ടാകും. നമ്മുടെയൊക്കെ ജീവിതങ്ങളെ പ്രത്യേകമായും തമ്പുരാൻ്റെ തിരുമുമ്പിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ആത്മാവിൻ്റെ അഗ്നിയുടെ അഭിഷേകം ഉണ്ടാകുവാൻ ആത്മജ്വാലയുടെ ഈ ദിനങ്ങളിൽ നമുക്ക് ആഗ്രഹിക്കാം. അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. ആമേൻ.